കാലത്തിലൂടെ എന്ന എൻ്റെ ആത്മകഥയുടെ 9-ാം ഭാഗമാണിത്. ഇത് സാക്ഷരതാ പ്രവർത്തനത്തെക്കുറിച്ച് തന്നെയാണ്. സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. പരിശീലനത്തിന് ഒട്ടേറെ സാമഗ്രികൾ ആവശ്യമായിരുന്നു. അവയെല്ലാം മെമ്പർമാരുടെ സഹകരണത്തോടെ സമാഹരിക്കുകയാണ് ചെയ്ത് ജനങ്ങളിൽ നിന്ന്. എന്തൊക്കെയാണ് സമാഹരിച്ചത്? നോട്ട് ബുക്ക്, പേന, ബാഡ്ജ്, ടൈം ടേബിൾ, വ്യക്തിഗത വിവര ഫോറം, നോട്ടീസ് പേപ്പർ, ഉദ്ഘാടന സമ്മേളനത്തിനാവശ്യമായ സ്പോൺസർഷിപ്പ്, സമാപന സമ്മേളനത്തിനാവശ്യമായ സ്പോൺസർഷിപ്പ്, റാലിക്കാവശ്യമായ കൊടികൾ, അതുപോലെ ബാനർ, ആഹാരം മുഴുവൻ സ്പോൺസർഷിപ്പിനാണ് നടത്തിയത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാമാണ് സമാഹരിച്ചത്. അത് 8-6-90 മുതൽ 10-6-90 വരെയും 13-7-90 നടന്ന പരിശീലനത്തിനും 2-10 മുതൽ 3-10-90 വരെ നടന്ന പരിശീലനത്തിനും 5-1-90 മുതൽ 15-1-90 വരെ നടന്ന പരിശീലനത്തിനും ഒക്കെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. പരിശീലനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാ ഘട്ടത്തിലും അത് 290 വരും. അത് വനിതകൾ 4 ഘട്ടങ്ങളിലും വളരെ കൂടുതലായിരുന്നു. 1-ാം ഘട്ടത്തിൽ 147 പേരും, 2-ാമത്തെ ഘട്ടത്തിൽ 212 പേരും, 3-ാം ഘട്ടത്തിൽ 206 പേരും, 4-ാം ഘട്ടത്തിൽ 199 പേരും പങ്കെടുത്തു. വനിതകളായിരുന്നു കൂടുതൽ. പുരുഷന്മാർ വളരെ കുറവായിരുന്നു എന്ന് വരുന്നില്ല, പക്ഷേ അവരുടെ സംഖ്യയും വളരെ കൂടുതലായി. ചുരുക്കത്തിൽ എല്ലാ പരിശീലനങ്ങളും സ്പോൺസർഷിപ്പോടുകൂടിയാണ് ചെയ്തത്. പൈസ എന്നും പിരിക്കാനായിട്ട് നടന്നിട്ടില്ല. ആഹാരത്തിനാണ് കൈൻ്റെ പിരിക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകളാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അക്ഷരസേന സുരൂപീകരണമാണ് പിന്നെ നടന്ന ഏർപ്പാട്. 1990 ഏപ്രിൽ 29 നടന്ന അക്ഷരസേന രജിസ്ട്രേഷന് വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത്. 11 വാർഡുകളിലായി 229 പേർ രജിസ്റ്റർ ചെയ്തു. അച്ചടിച്ച അപേക്ഷാ ഫാറം വിതരണം ചെയ്തിരുന്നു. ഇതിന് മെമ്പർമാരാണ് നേതൃത്വം നൽകിയത്. ചിലർ പഞ്ചായത്ത് സാക്ഷരതാ സമിതിയിലെത്തി പേര് രജിസ്റ്റർ ചെയ്തു. ക്യാമ്പിലെത്തി പേര് രജിസ്റ്റർ ചെയ്തവരുമുണ്ട്. ബൂത്ത് കെട്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് വേണ്ടി വന്നില്ല. അടുത്തത് തൊഴിലാളി സാക്ഷരതാ ദിനമാണ്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച്, അതായത് 1 മെയ് പോസ്റ്റർ പ്രചാരണം നടത്തി. തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റം അറിവിലൂടെ എന്ന പോസ്റ്റർ എങ്ങും നാടെമ്പാടും പതിച്ചു. നാട്ടുവെളിച്ചം എന്ന പേരിലുള്ള ഈ ചുവർപത്രങ്ങൾ കാൻഫെറ്റിൻ്റെ പട്ടണക്കാട് യൂണിറ്റാണ് സാക്ഷരതാ സമിതിക്ക് നൽകിയത്. 75 പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അക്ഷരദീപമാല. സർവീസ് സ്ക്വാഡുകളുടെയും പുതുതായി റിക്രൂട്ട് ചെയ്ത ഇൻസ്ട്രക്ടർമാരെയും രംഗത്തിറക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മെഴുകുതിരി. മരോട്ടിയിൽ എണ്ണയൊഴിച്ച് തിരി കത്തിക്കുക, നിലവിളക്ക്, ഇവയെല്ലാം ഉപയോഗിച്ചു. കൂടാതെ അക്ഷരവിളക്കുകളും നിർമ്മിച്ചിരുന്നു. 4, 5, 10 വാർഡുകൾ ചേർന്ന് ദേശീയപാതയ്ക്ക് ഇരുവശവും, പഞ്ചായത്ത് ഓഫീസിന് വാർഡുകൾ ചേർന്ന് ദേശീയപാതയ്ക്ക് ഇരുവശവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും, 1-2 വാർഡുകൾ ചേർന്ന് അന്ധകാരനഴിയിലും ഈ പരിപാടി നടത്തി. 2-ാം വാർഡിലെ അക്ഷരദീപമാലയ്ക്ക് 1 കിലോമീറ്ററിലധികം നീളമുണ്ടായിരുന്നു. എല്ലാ വാർഡുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ സാക്ഷരതാ ദിനം. 18-6-1990 ചേർന്ന സ്കൂൾ പ്രഥമാധ്യാപകരുടെ യോഗം 21-6-90 സ്കൂൾ സാക്ഷരതാ ദിനം വിജയിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. ജില്ലാ സാക്ഷരതാ സമിതി നൽകിയ ബാഡ്ജുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്തു. ചെയർമാൻ, APO എന്ന ഞാൻ എന്നിവർ സ്കൂൾ സ്റ്റാഫ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് സ്കൂൾ സാക്ഷരതാ ദിനം വിജയിപ്പിക്കുന്നതിന് അഭ്യർത്ഥിച്ചു. നിരക്ഷരത പാപമാണ്, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന മഹദ്വചനം ക്ലാസ് മുറികളിൽ എഴുതി വച്ചു. സാക്ഷരഗ്രാമം, സുന്ദരഗ്രാമം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സ്കൂൾ മതിലുകളിൽ നിരന്നു. നാട്ടിൽ നടക്കുന്ന സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തു. വമ്പിച്ചൊരുക്കമാണ് സ്കൂളുകളിൽ സ്കൂൾ സാക്ഷരതാ ദിനത്തിന് വേണ്ടി നടത്തിയത്. അക്ഷരമരങ്ങൾ, ബാനറുകൾ, കട്ടൗട്ടുകൾ, പ്ലക്കാർഡുകൾ തുടങ്ങിയ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു. 21-6-90 കനത്ത മഴയായിരുന്നു.
പട്ടണക്കാട് ഗവൺമെൻറ് ജസ്റ്റിസ് LPS വിദ്യാർത്ഥികൾ ഉടപിടിച്ചുകൊണ്ടാണ് റാലി നടത്തിയത്. മറ്റിടങ്ങളിൽ മാറ്റിവെച്ച റാലി പല ദിവസങ്ങളായി നടത്തുകയാണ് ഉണ്ടായത്. സ്കൂൾ അസംബ്ലികൾ സാക്ഷരതാ പ്രതിജ്ഞ എടുത്തു. ഹെഡ്മാസ്റ്റർമാർ സാക്ഷരതാ പ്രഭാഷണം നടത്തി. സ്കൂൾ സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് പട്ടണക്കാട് ലക്ഷ്മി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അലങ്കരിച്ച ഒരു വാഹനം രംഗത്തിറക്കി. സാക്ഷരതാ രഥം എന്ന പേരിൽ അറിയപ്പെട്ട ഈ വാഹനം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലൂടെയും എല്ലാ റോഡുകളിലൂടെയും സഞ്ചരിച്ചു.